അസ്സലാമു അലൈക്കും, വെൽക്കം ടു സൂസ് പെപ്പി കാൻറ്റി. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. ഇന്ന് വന്നേക്കുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ പാക്ക് ചെയ്യുന്ന രീതിയായി വീഡിയോയിൽ കാണിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നാല് പേരടങ്ങുന്നൊരു ഫാമിലിക്ക്, അതായത് രണ്ട് കുട്ടികളും ഹസ്ബൻഡും വൈഫും അടങ്ങുന്നൊരു ഫാമിലിക്ക് വേണ്ടിയുള്ള പാക്കിംഗ് ആട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പാക്കിംഗ് വളരെ എളുപ്പമായിരിക്കും. നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലെ ക്ലൈമറ്റിനനുസരിച്ചുള്ള വസ്ത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എത്ര ദിവസത്തേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം ഓർത്ത് വയ്ക്കാൻ നമുക്ക് വളരെ പ്രയാസമായിരിക്കും അല്ലേ. ഒരുപാട് ട്രാവൽ ചെക്ക് ലിസ്റ്റുകൾ ഓൺലൈൻ അവൈലബിൾ ഉണ്ട്, ഒരുപാട് ആപ്സും അവൈലബിൾ ഉണ്ട്. ഇതൊന്നുമല്ല, എന്നെ പോലൊരു പേപ്പർ പെൻ പേഴ്സൺ ആണെങ്കിൽ നമുക്കൊരു പേപ്പറും പേനയും മാത്രം മതി. ആദ്യം നമ്മൾ ഓരോരുത്തരുടെയും എത്ര പെയർ ഡ്രസ്സസ് ആണ് എത്ര ദിവസത്തേക്ക് വേണ്ടതെന്ന് നമ്മൾ സോർട്ട് ചെയ്ത് വയ്ക്കുക. ഓരോ ഡ്രസ്സിനും മാച്ചിങ് ആയിട്ടുള്ള ദുപ്പട്ടയോ അല്ലെങ്കിൽ പൈജാമയോ എല്ലാം പെയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു ട്രോളി ബാഗിലാണ് ഞാൻ എൻ്റെ എല്ലാ ഡ്രസ്സും അറേഞ്ച് ചെയ്യാൻ നോക്കും. എൻ്റേതും മക്കളുടെയും എല്ലാം അറേഞ്ച് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. എപ്പോഴും എക്സ്ട്രാ ഒരു രണ്ട് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എന്തെങ്കിലും ഏറ്റവും താഴെ ഇടുന്നത് നല്ലതായിരിക്കും. നമുക്ക് നനഞ്ഞ തുണി എങ്ങനെ കൊണ്ടുവരണമെങ്കിലോ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്കിതുപോലെ ഒരു ബാഗ് ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഇതിന് മുകളിലൊരു ബെഡ്ഷീറ്റ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം ഒരു ടവലോ എന്തെങ്കിലും ഇട്ടാലും മതി. ഞാനിപ്പോൾ എനിക്ക് നാട്ടിലേക്ക് ബെഡ്ഷീറ്റ് കൊണ്ടുപോകാനുള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് രണ്ട് പില്ലോ കവേഴ്സ് ആദ്യം ഇട്ടു, പിന്നെ നടുക്കൊരു ബെഡ്ഷീറ്റ് ഇട്ടു. ഇനി ഇതൊരു ബാഗ് ഓർഗനൈസറാണ്. നമുക്ക് എത്ര ഡ്രസ്സസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഇതിനകത്തേക്ക് മടക്കി അയൺ ചെയ്തിട്ട് മടക്കി വെച്ചിരുന്നാൽ ചുളിവ് വീഴാതിരിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് വെക്കുന്നത് മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും ടീഷർട്ട്സും പിന്നെ മോളുടെ രണ്ട് മൂന്ന് ഫ്രോക്സും ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം അയൺ ചെയ്തതാണ്. നമുക്കത് പിന്നീട് യൂസ് ചെയ്യുമ്പോൾ വീണ്ടും അയൺ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല ഇങ്ങനെയൊന്ന് പാക്ക് ചെയ്ത് വെച്ചാൽ. മാത്രമല്ല ഇത് ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ആ ഒരു ബാഗിനകത്ത്, ട്രോളി ബാഗിനകത്ത്. മോളുടെ ഫ്രോക്സ് എല്ലാം ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്താ കേട്ടോ വെക്കുന്നത്. കണ്ടില്ലേ, ഡ്രസ്സസൊക്കെ നല്ല കോമ്പാക്റ്റ് ആയിട്ടിരിക്കുന്നു ഇരുന്നോളും. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ ടീഷർട്ട്സുമായി, മക്കളുടെ ടീഷർട്ട്സും പിന്നെ മോളുടെ ഫ്രോക്സും എല്ലാം ഇതിനകത്ത് നല്ല സെറ്റായിട്ടിരുന്നോളും. നമുക്ക് ഒരുപാട് സ്പേസ് ആ ഒരു ട്രോളി ബാഗിൽ സേവ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഓർഗനൈസർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിൻ്റെ രണ്ടെണ്ണം ഉള്ളൊരു സെറ്റായിരുന്നു ഞാൻ വാങ്ങിയത്. ഇനി ഞാൻ മക്കളുടെ ജീൻസ് പാൻറ്റും അതുപോലെ വീട്ടിലിരുന്ന കുറച്ച് പൈജാമാസ് ടീഷർട്ട്സ് സ്കേർട്ട് അതെല്ലാം ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ റോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഞാനിതിൽ വെക്കുന്നത് എൻ്റെ ഡ്രസ്സസ്സൊക്കെയാണ്. എൻ്റെ ഡ്രസ്സസ്സും അതെല്ലാം പെയർ ചെയ്ത് തന്നെ ഞാനൊരു മൂന്ന് സെറ്റ് വെക്കുന്നുണ്ട്. അത് കൂടാതെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നാലഞ്ച് കുർത്താസും വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വരുന്ന പൈജാമാസ് എല്ലാം ഞാൻ റോൾ ചെയ്ത് അതിൻ്റെ സൈഡിലൊക്കെ ടക്കിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും അനങ്ങാനുള്ള സ്പേസ് ഞാൻ കൊടുക്കുന്നില്ല. മാക്സിമം റോൾ ചെയ്താണ് വെക്കുന്നത്. റോൾ ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ഈ ഒരു ട്രോളി ബാഗിൻ്റെ ഹാഫ് മാത്രമേ ഫില്ലായിട്ടുള്ളൂ. ഇനിയും ബാക്കിയുണ്ട് സ്ഥലം, ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഇനി ഞാൻ വെക്കാൻ പോകുന്ന ഹസ്ബൻഡിൻ്റെ കാർഗോ പാൻസ് ആണ് കേട്ടോ. അപ്പം സാധാരണ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഹസ്ബൻഡ് അങ്ങനെ പാൻറ്റും ഷർട്ടും കൊണ്ടുപോകാറില്ല. കൂടുതലും ടീഷർട്ട്സും ജീൻസും അതല്ലെങ്കിൽ കാർഗോ പാൻസൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നാട്ടിൽ മഴയായത് കാരണം ഞാൻ രണ്ട് പേർ ജീൻസ് എടുക്കുന്നുള്ളൂ. കാര്യം നമ്മൾ പുറത്ത് പോയിട്ട് വന്നാൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ കഴുകിയിടണമല്ലോ, അപ്പോൾ അത് ഉണങ്ങി വരില്ല. അപ്പോൾ അതുകാരണം കൂടുതലും കാർഗോ പാൻസും പിന്നെ ഒരു പെയർ ജീൻസ് ഇട്ടുകൊണ്ട് പോകാൻ ഒരു പെയർ ജീൻസും കൂടെ എക്സ്ട്രാ വെക്കുന്നുണ്ട്. കൂടെ മോൻ്റെ ജീൻസും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ ഇതിൽ വെക്കുന്നത് ഒരു മെഡിസിൻ ബോക്സാണ്. അത്യാവശ്യം നാട്ടിലേക്ക് വേണ്ട എല്ലാ മെഡിസിനും അടങ്ങിയിട്ടുള്ളൊരു ബോക്സ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇനി കാണിക്കാം കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് മെഡിസിൻസ് ഞാൻ കൊണ്ടുപോകുന്നത്. അതുകൂടാതെ ടോയ്ലറ്ററീസ് വെക്കുന്ന ഒരു പൗച്ചും കൂടെ ഞാൻ ഇതിനകത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ഇനി അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഷോപ്പിംഗ് ബാഗിലിട്ട് വെക്കാം. ഇനി ഞാൻ ഇതിനകത്ത് മക്കളുടെ ഓൺലൈൻ ക്ലാസ്സസിനായിട്ടുള്ള യൂണിഫോമും കൂടെ വെക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു പാർട്ടി വെയർ സൽവാറും കൂടെ വെക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നതിന് തലേ ദിവസം വരെ മക്കൾക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉള്ളത് കാരണം ഞാൻ ഈ പാക്ക് കുറച്ച് നേരത്തെ ചെയ്യുന്ന കേട്ടോ. വീഡിയോ എടുക്കാനുള്ളത് കാരണം ഞാൻ നേരത്തെ പാക്ക് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സ്പേസ് ഞാൻ വിട്ടിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിനകത്ത് പാക്ക് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇങ്ങനെ പാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന് മുകളിൽ ഇനിയും സാധനം വെക്കാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു 79 സെൻറ്റിമീറ്റേഴ്സ് സൈസുള്ളൊരു ട്രോളി ബാഗാണ്. ഇതിന് മുകളിൽ നമുക്ക് ഷൂസൊക്കെ വേണമെങ്കിൽ പ്ലാസ്റ്റിക് ക്ലിംഗ് റാപ്പ് ഇട്ട് കവർ ചെയ്തോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ കവർ ചെയ്തോ മക്കളുടെ എക്സ്ട്രാ ഷൂസും വെക്കാം. അതുകൂടാതെ ഇനി ഏറ്റവും മുകളിലത്തെ പൗച്ചിൽ ഞാൻ വെക്കുന്ന സാധാരണ വെട്ടി ഷൂസ്, പിന്നെ നമുക്ക് നാട്ടിൽ ചെന്നാൽ ഉടനെ യൂസ് ചെയ്യേണ്ട ടൂത്ത് ബ്രഷസ്, അത്യാവശ്യം വേണ്ട ടോയ്ലറ്ററീസ്, അതൊക്കെയാണ് കേട്ടോ ഈ ഒരു പൗച്ചിൽ വെക്കുന്നത്. അപ്പോൾ ഫാമിലി ഓഫ് ഫോറിൻ്റെ പാക്കിംഗ് ഇവിടെ കഴിഞ്ഞു. ഇനി എൻ്റെ ഉമ്മയുടെ ഡ്രസ്സ് എങ്ങനെ, സാരീസ് അമ്മ സാധാരണ യൂസ് ചെയ്യുന്നത്, അപ്പോൾ സാരീസ് എങ്ങനെ ഞാൻ ഒരു ചെറിയ ട്രോളി ബാഗിൽ പാക്ക് ചെയ്തേക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. മുൻപ് കാണിച്ച പോലത്തെ ഒരു ബാഗ് ഓർഗനൈസറിൽ ഉമ്മ പുറത്ത് ഉപയോഗിക്കുന്ന സാരീസൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അയൺ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീട്ടിലും ഉമ്മ സാരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കാരണം വീട്ടിലുടുക്കാനായിട്ടും ഞാൻ സെപ്പറേറ്റ് സാരി ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ റോൾ ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചാൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും. സാരി അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിൽ പോലും അത് ചുളു വീഴില്ല. ഇതിനിടയ്ക്കൊക്കെ വരുന്ന സ്പേസിൽ ഞാൻ ബ്ലൗസസും അണ്ടർസ്കേർട്ടും എല്ലാം റോൾ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. സാരി കൂടാതെ ഒരു അബായയും പിന്നെ അത്യാവശ്യം വേണ്ട ഒരു ടോയ്ലറ്ററീസ് എല്ലാം കൂടെ ഒരു പൗച്ചിലാക്കി വെക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ ഉമ്മയുടെ മരുന്നും ഒരു ബാഗിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു പൗച്ചിലാക്കി, ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചിലാക്കി വെക്കുന്നുണ്ട്. ഈ ഒരു ട്രോളി ബാഗിൻ്റെ സൈഡിലുള്ള പൗച്ചിൽ നമുക്ക് അണ്ടർ ഗാർമെൻസോ അതല്ലെങ്കിൽ സ്കാർഫോ ഒക്കെ ഫോൾഡ് ചെയ്ത് വെക്കാം. പിന്നെ ഞാനൊരു ടവലും വെച്ച് ഉമ്മയുടെ ബാഗും പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി മുൻപ് ഞാൻ പറഞ്ഞ പോലെ മെഡിസിൻസ് എങ്ങനെ പാക്ക് ചെയ്തതെന്ന് കാണിക്കാം. ഇതുപോലെ ഒരു ഓർഗനൈസർ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ശരിക്കും മേക്കപ്പ് ഓർഗനൈസറൊക്കെ ഞാൻ തോന്നുന്നു. ഞാൻ പക്ഷേ സ്ഥിരമായി ഇതിനകത്ത് മെഡിസിൻസ് എവിടെയും ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകുന്നത്. ആദ്യം ഞാൻ ഒരു പനഡോൾ അഥവാ പനിയൊക്കെ വരുമ്പോൾ കൊടുക്കാനുള്ളൊരു സിറപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഫ് സിറപ്പ് വയ്ക്കുന്നുണ്ട്. പിന്നെ വോൾട്ടാരൻ ജെൽ, അത് നമുക്ക് എന്തെങ്കിലും ഉളുക്കോ ചതവോ ഒക്കെ വന്നാൽ പുരട്ടാനായിട്ട് വോൾട്ടറൻ ജെൽ. പിന്നെ ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാക്കറ്റ് വെക്കുന്നുണ്ട്. നേസൽ ഡ്രോപ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ആൻറ്റിബയോട്ടിക് ക്രീം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഓക്സിമീറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു പൗച്ചിൻ്റെ ഫസ്റ്റ് അറയിൽ വെച്ചിട്ടുള്ള കേട്ടോ. ഇത് മൂന്ന് സെക്ഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു സെക്ഷനിൽ ഇത് ഇങ്ങനത്തെ മെഡിസിൻസൊക്കെ വെച്ചു. ഇനി ഞാൻ വെക്കാൻ പോകുന്നത് ഒരു സ്റ്റിറോയിഡ് ഇൻഹേലറാണ്. ഇൻ കേസ് ഓഫ് എമർജൻസി യൂസ് ചെയ്യാനാണ്. ഞാൻ ആസ്മാറ്റിക് ആണ്. അപ്പോൾ അത് കാരണം എന്തെങ്കിലും എമർജൻസി വന്നാൽ യൂസ് ചെയ്യാൻ ഒരു സ്റ്റിറോയിഡ് ഇൻഹേലർ ഞാൻ വെക്കുന്നുണ്ട്. ഇതിലുള്ള മെഡിസിൻസൊക്കെയും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഞാൻ ഉപയോഗിക്കാറുള്ളത് മാത്രമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും
ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാനൊരു ഐ ഡ്രോപ്സ് വെക്കുന്നുണ്ട്, പിന്നെ തേർമോമീറ്ററും വെക്കുന്നുണ്ട്. പിന്നെ ബാൻഡേഡും കൂടെ വെക്കുന്നുണ്ട്. ബാൻഡേഡ് ഇല്ലാതെ എന്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് അല്ലേ. ഇനി തേർഡ് സെക്ഷനിൽ നമ്മൾ അത്യാവശ്യം വേണ്ട ടാബ്ലറ്റ്സ് ഒക്കെ വെക്കുന്നുണ്ട്. പാനഡോൾ, സിട്രസിൻ, അലർജിക്കുള്ള സിട്രസിൻ ടാബ്ലറ്റ്സ്, പിന്നെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ടാബ്ലറ്റ്സ് കഴിക്കാറുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് വെച്ചേക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ മെഡിസിൻ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഗിഫ്റ്റ് ചെയ്യാനുള്ള പെർഫ്യൂംസും ബോഡി ലോഷനും എല്ലാം ഇതുപോലെ സെല്ലോ ടേപ്പിട്ടോ അതല്ലെങ്കിൽ പേപ്പർ ടേപ്പിട്ടോ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഷോളിലൊന്ന് റാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി മോളുടെ ഹെയർ അക്സസറീസ് എല്ലാം, ഹെയർ ബണ്ണൊക്കെ ഇതുപോലെ ഞാനൊരു പൗച്ചിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സേഫ്റ്റി പിന്നെല്ലാം ഇതുപോലെ ടിക്ടാക്കിൻ്റെ ബോക്സിലിട്ട് വെക്കുന്നുണ്ട്. പാർട്ടി വെയർ ആയിട്ടുള്ള ഹെയർ ക്ലിപ്സും അക്സസറീസും എല്ലാം ഇതുപോലെ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലത്തെ ട്രാവൽ കേസസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ലോഷൻ, പിന്നെ അലോവെറ ജെൽ അങ്ങനത്തെയൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഇതിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ ഒരുപാട് ബൾക്കി ആയിട്ട് തോന്നത്തില്ല. അപ്പോൾ എനിക്ക് വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ എപ്പോഴും അത്യാവശ്യമുള്ള കാര്യമാണ് ഈ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും. എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ എപ്പോൾ എവിടെ പോയാലും ഞാൻ കരുതുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ കേസസിലാക്കി വെക്കുമ്പോൾ നമുക്കത് ചെറിയ ബാഗിൽ, ഹാൻഡ് ബാഗിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അപ്പോൾ ഈ ഒരു ബോക്സ് ഞാൻ ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കുക ചെയ്യാറ്. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ, ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ, എസ്പെഷ്യലി ഫ്ലൈറ്റിലൊക്കെ വെച്ച് സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട്, ഫേസിലെ സ്കിന്നൊക്കെ. അപ്പോൾ അതിന് ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് കേട്ടോ ഇതെല്ലാം. ഇനി ഇങ്ങനത്തെ ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് സ്ക്രബ് അതൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ക്ലിംഗ് റാപ്പ് ഇട്ട് ഇതിൽ കാണിക്കുന്ന പോലെ കവർ ചെയ്ത് കൊണ്ടുപോയാലും ലീക്ക് ആവില്ല. ഇനി ഈ ഒരു പൗച്ചിൽ ഞാൻ സാധാരണ വെക്കാറുള്ള എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ സാധാരണ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന പൗച്ചാണ് കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് നോ സ്ട്രിപ്സ് വെച്ചിട്ടുണ്ട്, ഒരു ഐബ്രോ റേസർ, ഐബ്രോ പെൻസിൽ, ലിപ്സ്റ്റിക് വെച്ചിട്ടുണ്ട്, ഒരു ഷവർ ജെൽ വെച്ചിട്ടുണ്ട്, മിനി ട്രാവൽ പാക്ക്, പിന്നെ മോയ്സ്ചറൈസറിൻ്റെ വലിയ ബോട്ടിൽ. അതൊന്ന് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ബോട്ടിലാണ് കേട്ടോ, സെൽഫ് ലോക്കുള്ള ബോട്ടിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ക്ലിംഗ് റാപ്പ് ഇട്ട് കവർ ചെയ്തിട്ടേ വെക്കാവൂ, ഇല്ലെങ്കിൽ ലീക്കാവും. അതുപോലെ തന്നെ സൺസ്ക്രീനും വലിയ ബോട്ടിൽ വെച്ചിട്ടുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ അധികം ജ്വല്ലറി കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ. കൂടുതലും റിങ്സും ഇയർ റിങ്സും ഒക്കെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതിൻ്റെ ഒരു കുറച്ച് രണ്ട് മൂന്നെണ്ണം ഞാൻ എടുത്ത് വെക്കാറുണ്ട്, ചെറിയൊരു ബോക്സിലാക്കി ഹാൻഡ് ബാഗ് സൂക്ഷിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ട്രാവൽ പാക്കിംഗ് വിശേഷങ്ങൾ. വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഐ എം സോ ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ്. സീൻ അൻ ദ വീഡിയോ. ബൈ.